ഹലോ, വെൽക്കം ടു ഡ്രൈ ചില്ലി. ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത വളരെ മൊഞ്ചുള്ള ഒരു മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു 4-5 കഷ്ണം പൂമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൺചട്ടി ഫ്ലെയിം ഓണാക്കി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ജൂലിയൻ ചെയ്ത ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ചെറിയുള്ളി സ്ലൈസ് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇത് ചെറുതായൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് ഇഞ്ചിയും ചെറിയുള്ളിയും ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ബ്രൗൺ കളറായിട്ട് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ തക്കാളി സ്ലൈസ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കണം. ചെറുതായി മുറിച്ച തക്കാളി ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. 1-5 മിനിറ്റ് കഴിയുമ്പോൾ തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നതും കാണാം. ഇപ്പം നന്നായി വെന്ത് വന്ന തക്കാളിയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1 നാരങ്ങാ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളവും ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കാൻ വെക്കണം. പുളിവെള്ളം ഒഴിച്ച് നന്നായി തിളച്ച് വന്നതിന് ശേഷം 2 കപ്പ് വെള്ളം കൂടി, ചൂടുള്ള വെള്ളം, നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ മുകളിൽ കാണത്തക്ക രീതിയിലൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. കറി നല്ലതുപോലെ നന്നായി തിളച്ചതിന് ശേഷമേ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ വീണ്ടും 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. 5-6 മിനിറ്റ് കൊണ്ട് തന്നെ മീനെല്ലാം ഒന്ന് വെന്ത് വരും. ഇനി കഴിവതും തവി ഉപയോഗിക്കാതെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ സൂക്ഷിക്കണം. ഇനി 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായി തിളച്ച് വന്ന കറിയിലേക്ക് തേങ്ങയുടെ 1/2 പാൽ ഒഴിച്ചു കൊടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. ഇനി നമ്മൾ തവി ഉപയോഗിച്ചാണ് ഇതിളക്കുന്നതെങ്കിൽ ഇളക്കി കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. ഇപ്പം നല്ലതുപോലെ ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. താളിച്ചൊഴിക്കാൻ വേണ്ടി 1 പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2-3 ചെറിയുള്ളിയും 1 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഈ കാശ്മീരി ചില്ലി പൗഡർ മീൻ കറിക്ക് വളരെ നല്ല ഒരു നിറം നൽകുന്നതാണ്. നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന ഇത് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. മീൻകറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ് നമ്മളിന്നുണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.